നമസ്കാരം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ ടി എൻ ബാലഗോപാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം സമ്മിശ്രമല്ല മിക്കവാറും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളും ഈ ബഡ്ജറ്റിനെ നിരാശാജനകം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് കേരളം കാത്തിരുന്ന പദ്ധതികളൊന്നും തന്നെ ഇല്ല കോവിഡിന് ശേഷം അതായത് കോവിഡാനന്തര കാലഘട്ടത്തെ നേരിടാനുള്ള സാമ്പത്തിക ഉത്തേജക പാക്കേജുകൾ ഒന്നും തന്നെ ഇല്ല അതിലുപരി വലിയ തോതിലുള്ള നികുതി വർധനവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിന് വരുമാനം അധിക വിഭവ സമാഹരണമായി വളരെ തുച്ഛമായ തുക മാത്രമാണ് ഈ ബഡ്ജറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ പക്ഷേ അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാതെ വയ്യ അതിലൊന്നാമത്തതാണ് കെ എസ് ആർ ടി സിക്ക് നൽകിയ ആയിരം കോടി എല്ലാവരും ഒരുപക്ഷെ എണീറ്റുനിന്ന് കയ്യടിക്കുന്ന ഒരു പ്രഖ്യാപനമായിരിക്കാം കെ എസ് ആർ ടി സിക്ക് ഇതാ ആയിരം കോടി രൂപ അനുവദിച്ചിരിക്കുന്നു അതായത് കെ എസ് ആർ ടി സി വലിയ പ്രശ്നത്തിലാണ് ഈ ആയിരം കോടി രൂപയോടുകൂടി കെ എസ് ആർ ടി സി രക്ഷപ്പെടും കേരളത്തിലെ നിരത്തുകളെല്ലാം കെ എസ് ആർ ടി സി ബസ്സുകൾ കൊണ്ട് നിറയും യാത്രാക്ലേശം ഇല്ലാതാകും എന്നൊക്കെയാണ് പലരും വിചാരിക്കുന്നത് പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കെ എസ് ആർ ടി സി ഇന്ന് തകർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ള ശമ്പള കുടിശ്ശികയുണ്ട് റൂട്ടുകളിൽ ബസ്സുകൾ ഓടിക്കാൻ കഴിയാതെ ഒതുക്കിയിട്ടിരിക്കുന്നു നിരവധി നിരവധി സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് വലിയ രീതിയിലുള്ള കടമുണ്ട് പെൻഷൻകാർക്ക് പെൻഷൻ ലഭിക്കാത്ത അവസ്ഥയുണ്ട് ഇതാണ് കെ എസ് ആർ ടി സിയുടെ അവസ്ഥ അവിടേക്ക് ആയിരം രൂപ കൊടുക്കുന്നത് നല്ലതല്ലേ എന്ന് നമ്മൾ ആലോചിച്ചേക്കാം പക്ഷേ ഈ നടപ്പ് സാമ്പത്തിക വർഷം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു ഇനിയൊരു ആയിരം കോടി രൂപ കൂടി അടുത്ത വർഷത്തേക്ക് വകയിരുത്തുമ്പോൾ ഈ വർഷം നൽകിയ ആയിരം കോടി കൊണ്ട് ആ കമ്പനി എന്ത് പ്രയോജനമുണ്ടാക്കി എന്നുകൂടി നമ്മൾ ചിന്തിക്കണം കോവിഡ് കാലത്ത് പരിമിതപ്പെടുത്തിയ അതേ ഷെഡ്യൂളുകൾ മാത്രമാണ് ഇപ്പോഴും കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്യുന്നത് കൂടുതലായി യാതൊരു ഷെഡ്യൂളുകളും ഏർപ്പെടുത്തിയിട്ടില്ല കോവിഡിന് മുൻപത്തെ കാലത്തെ ഷെഡ്യൂളുകൾ പുനഃസ്ഥാപിച്ചിട്ടുമില്ല വലിയ രീതിയിലുള്ള യാത്രാക്ലേശം മലയോര ഗ്രാമീണ മേഖലകളിലുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പെട്ടി ഓട്ടോറിക്ഷയിൽ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതുപോലെ ഉത്തരേന്ത്യയിലോ മറ്റോ ആയിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള കോലാഹലം നമ്മുടെ മാധ്യമങ്ങളിൽ ഉണ്ടാകുമായിരുന്നു അത്രയ്ക്ക് ദയനീയ സ്ഥിതിയിലുള്ള കെ എസ് ആർ ടി സിക്ക് ഈ വർഷം കൊടുത്ത ആയിരം രൂപ ആയിരം കോടി രൂപ എവിടെ പോയി എന്നതിന് യാതൊരു ഉത്തരവുമില്ല ഇന്നും കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾക്ക് ശമ്പള കുടിച്ചുകയുണ്ട് പെൻഷൻകാർക്ക് നേരെ വണ്ണം പെൻഷൻ അനുവദിച്ചിട്ടില്ല അല്ലെങ്കിൽ വിതരണം ചെയ്തിട്ടില്ല അപ്പോഴാണിത് അടുത്ത ആയിരം കോടി പൊതുജനത്തിൻ്റെ കയ്യിലുള്ള പണം അതായത് വരുമാനമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സർക്കാർ ഇതാ പൊതുജനത്തിൻ്റെ കയ്യിൽ നിന്നും നികുതി വർധനവിലൂടെ പിടിച്ചു വാങ്ങിയ ആയിരം കോടി രൂപ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് തള്ളി അത് കടലിൽ കായം കല കലക്കുന്ന പോലെ ഒഴുക്കിക്കളയുകയാണ് സമാനമായ മറ്റൊരു കാര്യം സിയാൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇത് നമുക്കറിയാം പൊതുമേഖല പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു വിമാനത്താവളമാണ് സർക്കാരിനതിനക ഓഹരി പങ്കാളിത്തമുണ്ട് എന്നാലും ഭൂരിപക്ഷം ഓഹരികളും സ്വകാര്യ മേഖലയിലാണ് ഈ സിയാലിൻ്റെ പ്രവർത്തന മൂലധനത്തിനായി ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു സത്യത്തിൽ ഉള്ള ഓഹരികൾ വിറ്റ് മാറിക്കൊണ്ട് പരമാവധി തുക കൈവരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുക സമാഹരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മറ്റു മേഖലകളിൽ ക്ഷേമപ്രവർത്തനങ്ങളിലേക്ക് ചെലവാക്കുന്നതിന് പകരം ജനങ്ങളിൽ നിന്ന് നികുതി വർധനവിലൂടെ പിടിച്ചെടുക്കുന്ന തുകയിൽ ഇരുന്നൂറ് കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടത്തപ്പെടുന്ന ഒരു വിമാനത്താവളത്തിന് അതും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു വിമാനത്താവളത്തിന് നൽകിയിരിക്കുന്നു ഗ്രാമീൺ ബാങ്കിന് പതിനഞ്ച് ശതമാനം ഓഹരികൾ കേരള സർക്കാരിനുണ്ട് ഭൂരിഭാഗം ഓഹരികളും കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ കാനറ ബാങ്കിലുമാണ് ആ ബാങ്കിൻ്റെ പ്രവർത്തന മൂലധനത്തിന് വേണ്ടി തൊണ്ണൂറ്റി കോടി രൂപ വീണ്ടും ചെലവഴിച്ചിരിക്കുന്നു ഇങ്ങനെ ജനങ്ങളുടെ പണം ആവശ്യമല്ലാത്ത രീതിയിൽ അല്ല അതായത് യാതൊരു പ്രയോജനവുമില്ലാത്ത മേഖലകളിലേക്ക് ഒഴുക്കിക്കളയുന്ന ഈ സാമ്പത്തിക നയത്തിൻ്റെ പേരാണ് നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്കും തള്ളിവിട്ട ഈ സാമ്പത്തിക നയമാണ് ഇന്നും കേരളം പിന്തുടരുന്നത് എന്നത് ආංගා ජනක න వබඩස් తත්್තුම න.